നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ ഫെബ്രുവരി മാസമാണ് അല്ലേ, ഇനി വരുന്ന രണ്ട് മാസം നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ചൂടായിരിക്കും. എല്ലാവർക്കും ഒരു എ സി വാങ്ങണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ എ സിയെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സമയമാണിത് കറക്റ്റായിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇന്ന് വിപണിയിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും പുതിയ മോഡലുകൾ, അതിൻ്റെ ഓരോന്നിൻ്റെ പ്രൈസ്, പല ബ്രാൻഡുകളുടെ പല മോഡലുകളുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞുതരാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ അജ്മൽ ബിസ്മിലാണ്. അജ്മൽ ബിസ്മിൽ എൻ്റെ ഒപ്പം ഉള്ളത് സൂരജാണ്. സൂരജ്, നമുക്ക് ഇവിടെയുള്ള ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ധാരാളം മോഡലുകളുടെ, എല്ലാം നമുക്ക് പറയാമല്ലോ, എന്നാലും കുറച്ച് മോഡലുകളുടെയൊക്കെ വിലയും അതിൻ്റെ സ്പെക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞുതരും. അപ്പോൾ സൂരജ്, ഇപ്പോൾ നമുക്ക് ഇൻവെർട്ടർ എ സി അല്ലാണ്ട് വേറെ ഏതെങ്കിലും എ സികൾ ലഭ്യമാണ് ഇവിടെ? ഇപ്പോൾ നമുക്ക് വരുന്ന എല്ലാ ഇൻവെർട്ടർ എ സീസാണ്. നമുക്ക് പഴയ നോർമൽ എ സീസ് ഇപ്പോൾ അങ്ങനെ അധികം വരുന്നില്ല. എല്ലാം ഇപ്പോൾ എല്ലാ കമ്പനികളും ഇൻവെർട്ടർ എ സിയിലേക്ക് മാറിയിരിക്കുകയാണ്. എല്ലാം ഇൻവെർട്ടർ എ സീസ് ആയിരിക്കും. ഇൻവെർട്ടർ എ സിയുടെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് കൺസപ്ഷൻ, നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന പഴയ എ സികളെ അപേക്ഷിച്ച് കറണ്ട് കൺസപ്ഷൻ നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാ കമ്പനികളും, ഇപ്പോൾ നമ്മുടെ ഇവിടെയുള്ള എല്ലാവരും നോക്കുന്നത് കറണ്ട് കൺസപ്ഷൻ, കൺസപ്ഷൻ കുറഞ്ഞ എ സികളായിരിക്കും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനികളെല്ലാം ഇപ്പോൾ ഇൻവെർട്ടർ എ സിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ ബ്രാൻഡും, നമ്മളിപ്പോൾ അത്യാവശ്യം എല്ലാ ബ്രാൻഡും തന്നെ ഇവിടെ ഡീൽ ചെയ്യുന്നുണ്ട്. എൽ ജി വരുന്നുണ്ട്, സാംസങ് ഉണ്ട്, ബ്ലൂ സ്റ്റാർ ഉണ്ട്, വോൾട്ടാസ് ഉണ്ട്, ഹയർ ഉണ്ട്, ഗോദ്റേജ് ഉണ്ട്. എല്ലാ കമ്പനികളുടെയും തന്നെ ഇൻവെർട്ടർ എ സീസ് നമുക്ക് എല്ലാ റേഞ്ചും കൂടെ ഇരിപ്പുണ്ട്. അതിൽ നമുക്കിപ്പോൾ ഏറ്റവും കുറഞ്ഞ എ സി നമ്മൾ ചെയ്യുന്നത് 24,990 എ സിയാണ്. ഏറ്റവും ഇപ്പോൾ വൺ ടണ്ണിൻ്റെ എ സി നമ്മൾ 24,990 ആണ് ഇവിടെ ബെസ്റ്റ് പ്രൈസായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഒന്നര ടണ്ണാകുമ്പോൾ നമുക്ക് 27,990 ആണ് നമ്മുടെ ബെസ്റ്റ് പ്രൈസായിട്ട് വരുന്നത്. അങ്ങനെ നമുക്ക് ഏറ്റവും വിപണിയിൽ ഏറ്റവും വില കുറഞ്ഞ വൺ ടൺ എ സിയും ഒന്നര ടൺ എ സിയും നമ്മൾ തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. പിന്നെ ഓരോ ബ്രാൻഡിൻ്റെ ഇതനുസരിച്ച് നമുക്ക് പ്രൈസിങ്ങിൽ ചേഞ്ച് വരും. ഇപ്പോൾ എൽ ജി വരുന്നുണ്ട്, സാംസങ് വരുന്നുണ്ട്, ബ്ലൂ സ്റ്റാർ, അങ്ങനെ ഓരോ ബ്രാൻഡിൻ്റെ ഓരോ സ്പെക് അനുസരിച്ച് നമുക്ക് അതിൻ്റെ അടുത്ത പ്രൈസിങ്ങിൽ ചേഞ്ച് വരും. വൺ ടൺ ഇപ്പോൾ ഒരു 3-സ്റ്റാർ വരുന്ന പ്രൈസ് ആയിരിക്കില്ല 5-സ്റ്റാറിലേക്ക് വരുമ്പോൾ. പക്ഷേ നമ്മളിപ്പോൾ കൊടുക്കുന്ന മാർക്കറ്റിൽ കൊടുക്കുന്നതിൽ ഏത് ഇതെടുത്താലും ബെസ്റ്റ് പ്രൈസ് നമ്മളായിരിക്കും കോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ വൺ ടൺ ഇപ്പോൾ ഇൻവെർട്ടറേസിലും തന്നെ നമുക്ക് 3-സ്റ്റാർ 5-സ്റ്റാർ അങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ 3-സ്റ്റാറിനെ അപേക്ഷിച്ച് നമുക്ക് കറണ്ട് കൺസപ്ഷൻ വളരെ കുറവായിരിക്കും 5-സ്റ്റാർ. നമുക്ക് പെർ ഇയർ ഒരു വർഷത്തിൽ തന്നെ ഒരു 120 യൂണിറ്റിൻ്റെ വ്യത്യാസം 3-ഉം 5-ഉം തമ്മിലുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ 5-സ്റ്റാറിലേക്ക് പോകുന്നതാണ് ബെസ്റ്റ്. പിന്നെ നമ്മൾ പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ 3-സ്റ്റാർ ആയിരിക്കും നമുക്ക് കുറവ് വരുന്നത്. പിന്നെ നമുക്കിപ്പോൾ വരുന്ന എ സീസിൽ എല്ലാം ഒത്തിരി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ലേറ്റസ്റ്റ് വരുന്ന ഇപ്പോൾ നമുക്ക് 10 കൺവെർട്ടബിൾ മോഡൽ എന്ന് പറയും. അതായത് നമുക്ക് 10 കൂട്ടിയും കുറച്ച് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ വരുന്ന മിക്ക എ സികളിലും തന്നെയുണ്ട്. ഇപ്പോൾ നമ്മൾ എൽ ജി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമുക്ക് 1-ton എ സി എന്നുള്ള വേണമെങ്കിൽ 1.1 ആയിട്ട് യൂസ് ചെയ്യാം. അത് തന്നെ നമുക്ക് 0.8 ആയിട്ട് യൂസ് ചെയ്യാം, 0.6 ആയിട്ട് യൂസ് ചെയ്യാം, 0.4 ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ 10 നമുക്ക് റിമോട്ടിൽ തന്നെ ഈസി ആയിട്ട് 10 കൂട്ടിയും കുറച്ച് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ റൂമിന് ഇതനുസരിച്ച് വേണമെങ്കിൽ ഒന്ന് 10 കുറച്ച് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. റൂം തണുത്ത് കഴിയുമ്പോൾ, ഒന്ന് കൂളായി കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 10 കുറച്ച്, നൈറ്റ് ഇപ്പോൾ ഫുൾ അങ്ങ് കുറച്ച് ഇടണമെന്ന് തുടങ്ങി അങ്ങനെ കുറച്ചിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ കൺസെപ്ഷനാണ് ഉദ്ദേശിക്കുന്നത്, കറണ്ട് കൺസെപ്ഷൻ നമുക്ക് വളരെയധികം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ആ പെട്ടെന്ന് നമ്മൾ റൂമിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ഒന്ന് തണുപ്പ് നമുക്ക് പെട്ടെന്ന് ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ 10 വേണമെങ്കിൽ 1.1 ലേക്ക് യൂസ് ചെയ്യാം. നമുക്ക് കൺവെർട്ട് ചെയ്യാം, കൺവെർട്ട് ചെയ്യാൻ മതി. പിന്നെ ഇപ്പോൾ വരുന്ന മിക്ക എ സികൾക്കും നമുക്ക്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 5-year warranty ബോർഡിന്, പി സി ബി ബോർഡിന് മിക്ക കേസുകളിലും തന്നെ 5-year warranty വരുന്നുണ്ട്. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം അതെ അതെ, അപ്പോൾ അതൊരു നല്ലൊരു സംഭവം ഇതാണ്. പിന്നെ വരുന്ന കോപ്പർ, അതിപ്പോൾ മിക്ക കേസുകൾ എല്ലാ കേസുകളിലും തന്നെ ഇപ്പോൾ കോപ്പറാക്കി, ഫുൾ കോപ്പറാക്കി എല്ലാ ബ്രാൻഡും. ആ നമുക്ക് നേരത്തേക്ക് അലോയി അലൂമിനിയം അങ്ങനെ വരുന്നുണ്ടായിരുന്നു, ഇപ്പോൾ അത് വരുമ്പോഴാണ് കൂടുതൽ ലീക്കും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാ കമ്പനികളും അതുകൊണ്ട് തന്നെ ഫുൾ കോപ്പറാക്കി 100%. നമ്മളും എല്ലാം കോപ്പർ തന്നെയാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. കംപ്രസർ 10 വർഷമാണ് വാറണ്ടി വരുന്നത്. ആ 5-year ബോർഡ് വാറണ്ടി വരുന്നുണ്ട്, 1-year ഫുൾ വാറണ്ടിയും വരുന്നു. അങ്ങനെയാണ് വരുന്നത്. പിന്നെ എക്സ്റ്റൻഡ് വാറണ്ടി ഉണ്ടാവും, എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കാം. നമുക്ക് അങ്ങനത്തെ ഒരു സ്കീം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഫിനാൻസ് സ്കീം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബജാജ്, HDFC, HDB, IDFC നമ്മളെല്ലാ ഫിനാൻസും ഇവിടെ ചെയ്യുന്നുണ്ട്. അത് സീറോ സ്കീം, മിക്ക കേസുകൾക്കും തന്നെ നമുക്ക് സീറോ സ്കീം ആയിരിക്കും. ആദ്യം ഡൗൺ പേയ്മെൻ്റ് ഒന്നും അടക്കണ്ട, ബാക്കി മന്ത്ലി ഇ എം ഐ ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് കസ്റ്റമർ ഇത് നോക്കിയിട്ട് നമ്മൾ ഏതാന്ന് വെച്ചാൽ ആ സ്കീം നോക്കിയിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഹയറിൻ്റെ എ സി ആണ്. ഹയറിൻ്റെ എ സിയിൽ വരുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ 12 വർഷം കംപ്രസർ വാറണ്ടി വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ 5-year നമുക്ക് PCB വാറണ്ടിയും വരുന്നുണ്ട്, 1-year ഫുൾ വാറണ്ടിയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം സാധാരണ ഇതിനെ അപേക്ഷിച്ച് 2 വർഷം അഡീഷണൽ കംപ്രസർ വാറണ്ടിയും കിട്ടും. ഇതും വരുന്നത് ഫുൾ കോപ്പറാണ് വരുന്നത്. നമുക്ക് പിന്നെ ഇതിൽ വരുന്ന എൽ ജിയിൽ വരുന്ന ഒരു എക്സ്ട്രാ ഒരു ഇതാണ് വരുന്നത്, ഡ്യുവൽ ഇൻവെർട്ടർ എന്ന് പറഞ്ഞൊരു ഫീച്ചർ. ഡ്യുവൽ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 rotary ആണ് ഈ എ സിയിൽ വരുന്നത്. നമുക്ക് നോർമൽ എല്ലാ എ സിയിലും ഒറ്റ റോട്ടറി ഉണ്ടാവുള്ളൂ. 2 rotary ആകുമ്പോൾ ഒരേ സമയം 2 compression ആയിരിക്കും. എയർ ത്രോയും കൂളിങ്ങും നമുക്ക് നോർമൽ എ സീസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഫാസ്റ്റായിരിക്കും. കറണ്ട് കൺസപ്ഷൻ നമുക്ക് അതുപോലെ തന്നെ കുറവായിരിക്കും വരുന്നത്.
ഇത് സാംസങ്ങിൻ്റെ ഒരു മോഡലാണ്. നമുക്ക് എൽ ജിയിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിലും നമുക്ക് കൺവെർട്ടബിൾ മോഡുണ്ട്. 0.8 ആയിട്ടും 0.6 ആയിട്ടും 10 നമുക്ക് കൂട്ടിയും കുറച്ച് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ സാംസങ്ങിലും വരുന്നുണ്ട്. സാംസങ്ങിലും നമുക്ക് ബോർഡ് വാറൻറ്റി 5 ഇയർ PCB വാറൻറ്റി വരുന്നുണ്ട്, 1 ഇയർ ഫുൾ വാറൻറ്റി, 10 ഇയർ കംപ്രസർ വാറൻറ്റിയും വരുന്നുണ്ട്. ഇത് നമുക്ക് സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയതായിട്ട് വരുന്ന മോഡലാണ്, വിൻഫ്രീ മോഡൽ എന്ന് പറഞ്ഞ്. ഇതിന് ഞാൻ എൽ ജിയിൽ പറഞ്ഞ പോലെ തന്നെ 5 ഇയർ നമുക്ക് PCB വാറൻറ്റി വരുന്നുണ്ട്, 1 ഇയർ ഫുൾ വാറൻറ്റി വരുന്നുണ്ട്, 10 ഇയർ കംപ്രസർ വാറൻറ്റിയും വരുന്നുണ്ട്. ഇതും നമുക്ക് അത്യാവശ്യം നന്നായിട്ട് പോകുന്ന സാംസങ്ങിൻ്റെ മോഡലാണ്, ഏറ്റവും പുതിയ മോഡലാണ്, ലേറ്റസ്റ്റ് മോഡൽ, വിൻഫ്രീ മോഡൽ എന്ന് പറയും. ഇതിന് വരുന്നത് നമുക്ക് ശരിക്കും 23,000 മൈക്രോ ഹോൾസ് വരുന്നുണ്ട്. നമ്മുടെ സാധാരണ AC അപേക്ഷിച്ച് കുറച്ചുകൂടി എയർ ത്രോയും കൂളിങ്ങും ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഹോൾസ് എക്സ്ട്രാ വരുന്നത്. കുറച്ച് ഫാസ്റ്റ് കൂളിംഗ് ആയിരിക്കും വരുന്നത്. അത് ഏറ്റവും പുതിയ മോഡലാണ് ഇവർ, സാംസങ്ങിൻ്റെ ഏറ്റവും പുതിയ മോഡലായത്. നമുക്ക് LG AC വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നൊരു ഫീച്ചറാണ് AI ടെക്നോളജി. AI എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതായത് ഇപ്പോൾ വാഷിംഗ് മെഷീനാണെങ്കിലും TVയിലാണെങ്കിലും എല്ലാത്തിലും വരുന്നൊരു ടെക്നോളജിയാണ് AI എന്ന് പറഞ്ഞാൽ. നമ്മുടെ AC പുറത്തെ ടെമ്പറേച്ചർ എന്താണെന്ന് സെൻസ് ചെയ്തിട്ട് അകത്ത് കൂളിംഗ് അഡ്ജസ്റ്റ് ചെയ്യും. നമുക്ക് അകത്ത് ആവശ്യമായ കൂളിംഗ് AC തന്നെ സെൻസ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുവാണ്. പുറത്തെ ടെമ്പറേച്ചർ കൂടി നോക്കിയിട്ട് അതിനനുസരിച്ച് AC സെൻസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെ AI എന്ന് പറയുന്നത്. പിന്നെ ഈ AC വരുന്ന വേറൊരു ഫീച്ചറാണ് 4-way സ്വിംഗ്, അത് യൂണിഫോം കൂളിംഗ്. നമുക്ക് 4 AC സൈഡിലേക്കും കൂളിംഗ് ഒരേപോലെ തന്നെ യൂണിഫോമായിട്ട് കൂളിംഗ് കൊടുക്കുന്നതിനാണ് 4-way സ്വിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ വരുന്നത്. അത് നമുക്ക് റിമോട്ടിൽ തന്നെ ഓപ്ഷൻ ഉണ്ട്, 4-way ഓപ്ഷൻ എന്ന് പറഞ്ഞ് 4-way സ്വിംഗ് നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ 4 സൈഡിൽ ഫാൻ നമുക്ക് 4 സൈഡിലേക്കും സ്വിംഗ് ചെയ്യും. അപ്പോൾ 4 സൈഡിലേക്ക് ഈസി ആയിട്ട് കൂളിംഗ് എത്തിക്കാൻ വേണ്ടിയാണ് ആ ഒരു ഓപ്ഷൻ വന്നേക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നൊരു ഫീച്ചറാണ് ഓഷ്യൻ ബ്ലാക്ക് പ്രൊട്ടക്ഷൻ. നമ്മളിതിൻ്റെ ഫിൻസിലും കോപ്പർ ട്യൂബിൻ്റെ തന്നെ ബെൻഡ് വരുന്ന ഭാഗത്തും ഫുള്ളി ഓഷ്യൻ ബ്ലാക്ക് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രൊട്ടക്ഷനാണ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഷിപ്പിൻ്റെയൊക്കെ താഴെ അടിക്കുന്ന പെയിൻ്റാണത്, കൊറോഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ മഴ കാര്യങ്ങൾ അടിക്കുമ്പോൾ, വെയിൽ മഴ ഇങ്ങനെ മാറി മാറി വരാൻ നേരത്ത് ഈ ഫിൻസ് കംപ്ലൈൻ്റ് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രൊട്ടക്ഷൻ കമ്പനി അഡീഷണലായിട്ട് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് പിന്നെ വരുന്നൊരു ഫീച്ചറാണ് ഗ്യാസ് ലീക്ക് ഇൻഡിക്കേഷൻ. അതായത് നമുക്ക് AC ഗ്യാസ് പോയാൽ നമുക്കറിയാൻ പറ്റത്തില്ല. ഗ്യാസ് അല്പം കുറഞ്ഞാൽ പോലും നമുക്ക് അതിന് കൂളിങ്ങിനെ എഫക്റ്റ് ചെയ്യും. കൂളിങ്ങിനെ എഫക്റ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കൺസപ്ഷൻ, കറണ്ട് കൺസപ്ഷൻ കൂടും. കാരണം കംപ്രസർ ഓവറായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഗ്യാസ് ഒരു അല്പം കുറഞ്ഞാൽ പോലും ഈ AC ഇൻഡിക്കേഷൻ വരും. നമുക്കപ്പോൾ ഗ്യാസ് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇവിടെ ഇൻഡിക്കേഷൻ നോക്കി അറിയാൻ പറ്റും. അങ്ങനെ ഗ്യാസ് ലീക്ക് വന്നാൽ അപ്പോൾ തന്നെ നമുക്ക് ടെക്നീഷ്യനെ വിളിച്ചിട്ട് അത് നമുക്ക് ആ ഒരു കംപ്ലൈൻറ്റ് ഇതാക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ അജ്മൽ ബിസ്മിയിൽ നിരവധി മോഡലുകളുണ്ട്. ഈ നിരവധി മോഡലുകളിൽ ഇപ്പോൾ വ്യത്യസ്തമായിട്ട് വന്നുള്ള 1-2 ടെക്നോളജിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ AI ഉപയോഗിച്ചിട്ടുള്ള ചില ഇത് വന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഏകദേശം ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണും. നിങ്ങൾ വിശദമായിട്ട് അറിയണമെങ്കിൽ ഇവിടെ തന്നെ വന്ന് കാണുക, കുറച്ച് സമയം സ്പെൻഡ് ചെയ്താലേ നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇതിൻ്റെ ഒന്നും വിലയൊന്നും വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. കാരണം എന്തെങ്കിലും ഇപ്പോൾ സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. സമ്മർ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിൻ്റെ വിലയൊക്കെ മാറും. കാരണം ഓഫറുകൾ വരും, പല രീതിയിലുള്ള നിങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങളുണ്ടാവും. പിന്നെ ഇപ്പോൾ തന്നെ അറിയാം, ഞാൻ അജ്മൽ ബിസ്മിയുടെ മുമ്പൊരു വീഡിയോ ചെയ്തപ്പോൾ ഇവിടെ ഈ ഇൻവെർട്ടർ AC ഒക്കെ ഇതിൻ്റെയും ബോർഡിനൊക്കെ ആ സമയത്ത് അത്ര 1 വർഷത്തേക്കൊക്കെ വാറണ്ടി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വന്ന് അതിനൊക്കെ 5 വർഷം വരെ വാറണ്ടി ആയി. അപ്പോൾ ഈ നിസ്സാര കാലത്തിനുള്ളിൽ ഇത്രയും മാറ്റം വന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ഒരു AC എടുക്കുന്നതിൻ്റെ സമയത്ത് ഏറ്റവും നല്ല ഒരു ടൈം തന്നെയായിരിക്കും ഈ ഒരു ഫെബ്രുവരി മാർച്ച് സമയം. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഈ ഒരു സമയമായിരിക്കും. അപ്പോൾ എന്തായാലും അജ്മൽ ബിസ്മിയുടെ പല ബ്രാഞ്ചുകളുണ്ട് കേരളത്തിൽ, പല സ്ഥലത്ത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അവിടെയൊക്കെ സന്ദർശിക്കുക. അവിടെ എന്തായാലും ഇതിന് ഓഫറുകളും അതുപോലെ ഫിനാൻസ് സ്കീമുകളും ഒക്കെ തന്നെ ലഭ്യമാണ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒരു AC എടുക്കണം എന്നുള്ളവർക്ക് ഇതിലെ പുതിയ പുതിയ ചെറിയ ചില ടെക്നോളജികളും മോഡലുകളും മനസ്സിലായി വരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് ഇടും കാണാം.